ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ടെലിഗ്രാം ഉപയോഗിക്കാറുണ്ടോ? ടെലിഗ്രാമിൽ നമുക്കിങ്ങനെ വോയിസ് ചേഞ്ച് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാം. പെണ്ണിൻ്റെ ശബ്ദമാണെങ്കിൽ പെണ്ണിൻ്റെ ശബ്ദം, ആണിൻ്റെ ശബ്ദമാണ്. നമുക്കിങ്ങനെ വോയിസ് ചേഞ്ച് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാൻ സാധിക്കും. ഇതെങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഏതാണ് നോക്കാം. ഇതാണ് നമ്മുടെ ആപ്പ്. ആപ്പിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതുപോലെ ഒരുപാട് ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ആപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു ആപ്പ് എടുത്തത് മാത്രം. അപ്പോൾ ഇതാണ് ആപ്പ്. നമുക്കിവിടെ മൈക്കിനായിക്കൊണ്ട് അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇതിൽ റെക്കോർഡാവും. ഓക്കെ, നമ്മൾ എന്താണ് പറയുന്നത് ആ റെക്കോർഡാവും. ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അത് സ്റ്റോപ്പായി. ഇവിടെ ഇപ്പോൾ നമ്മുടെ വോയിസ് ചേഞ്ച് ആയി വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ വോയിസ് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. നമുക്ക് ഏതാണ് വേണ്ടത് അത് ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി, നമ്മുടെ വോയിസ് ചേഞ്ച് ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടില്ല, അത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. കാരണം നിങ്ങൾ പറയുമ്പോൾ കുറച്ചൊന്ന് സൗണ്ട് ഇതാക്കിയിട്ട് ആ ഒരു മയത്ത് പറയണം, എന്നാൽ മാത്രമേ കറക്റ്റ് ഒരു ഇത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വോയിസ് ഇവിടെ ചേഞ്ച് ആയിട്ട് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് കൊടുക്കാം. പിന്നെ മൈക്കിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ വോയിസ് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വോയിസ് ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാക്കി. നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെ നമുക്ക് ടെലിഗ്രാമിലേക്ക് അയക്കാം. അതെ, നമ്മളിപ്പോൾ ടെലിഗ്രാമിലാണല്ലോ ഈ വോയിസ് അയക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടെലിഗ്രാമിൽ എങ്ങനെ വോയിസ് ചേഞ്ച് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഇതൊന്ന് മിനിമൈസ് ചെയ്യാം. ടെലിഗ്രാം നമുക്ക് ഓപ്പൺ ആക്കാം. ഞാനിപ്പോൾ ടെലിഗ്രാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് രണ്ട് ലൈൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് രണ്ടായിട്ട് കിട്ടും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെലിഗ്രാം മുകളിലായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതായിട്ട് നമുക്ക് വോയിസ് ചേഞ്ചർ ആപ്പ് ഉണ്ട്, അതും ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ രണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ നിന്ന് ടെലിഗ്രാമിലെ വോയിസ് ഓപ്പൺ ആക്കാം, താഴെ നിന്ന് നമ്മുടെ ചേഞ്ച് ആക്കിയ വോയിസും പ്ലേ ചെയ്യാം. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തു, ലോക്ക് ചെയ്ത് വെച്ചു. നമുക്ക് താഴെ നിന്നും ഏത് സൗണ്ടാണ് വേണ്ടത് അതൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പ്ലേ ചെയ്യുന്ന സൗണ്ടാണ് ടെലിഗ്രാമിൽ റെക്കോർഡ് ആവുക. അപ്പോൾ നോർമലായിട്ട് നമ്മളത് സെൻഡ് ചെയ്യുമ്പം ആ ഒരു സൗണ്ട് ആയിരിക്കും സെൻഡ് ആവുന്നത്. അത് നമ്മൾ ചേഞ്ച് ആക്കിയ ആ ഒരു സൗണ്ട് സെൻഡ് ആവും. ഇനി നമുക്ക് ഏത് സൗണ്ട് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഞാൻ വേറൊരു സൗണ്ട് എടുത്തു. സെയിം പ്രോസസ് തന്നെ, നമുക്കിത് റെക്കോർഡ് ചെയ്ത് വീണ്ടും അയക്കാൻ സാധിക്കും. ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക ഫോണിലൊക്കെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, രണ്ട് ആപ്ലിക്കേഷൻ ഒരേ സമയത്ത് നമ്മുടെ സ്ക്രീനിൽ ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിനും ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ കയറിയിട്ട് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുകൂടെ ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.